നമസ്കാരം, ഞാൻ മായ ജയമോഹൻ. മാക്സ് മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്വപ്നങ്ങൾ ചിലർക്ക് ചില കാലം ഒത്തിടും എന്നാണ് പറയുന്നത്. സ്വപ്നം കാണുക എന്നതും അതിന് വ്യാഖ്യാനം കണ്ടെത്തുക, ആ വ്യാഖ്യാനത്തിൽ വിശ്വാസം വരിക എന്നതും നമ്മുടെ ഇടയിൽ നല്ല എല്ലാവർക്കും വിശ്വാസമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ചില സ്വപ്നങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളായിരിക്കും. അതിന് സ്വപ്ന വ്യാഖ്യാതാക്കൾ പൈശാചികമായ സ്വപ്നങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഭയപ്പെടുത്തുന്ന ഈ സ്വപ്നങ്ങൾ നാം കാണുകയാണെങ്കിൽ ഇത് മറ്റൊരാളോട് പറയാൻ പാടില്ല എന്നാണ് സ്വപ്ന വ്യാഖ്യാതാക്കൾ പറയുന്നത്. കാരണം ആ വ്യക്തി, അത് കേൾക്കുന്ന വ്യക്തി, അതിനെ വ്യാഖ്യാനിക്കുന്ന രീതിയിൽ, അദ്ദേഹത്തിന്റെ മനോവ്യാപാരം അനുസരിച്ചുള്ള ഫലങ്ങൾ നമുക്ക് ഈ സ്വപ്നത്തിലൂടെ ഉണ്ടായി കിട്ടും. അതുകൊണ്ട് അത്തരം സ്വപ്നങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയില് മലം സ്വപ്നം കണ്ടാലുള്ള ഫലത്തെക്കുറിച്ചാണ്. ഇതിൽ പറയുന്ന ഒരു കാര്യവും എന്റെ സ്വന്തം അഭിപ്രായമല്ല, സ്വപ്ന വ്യാഖ്യാതാക്കൾ എഴുതിയ പല പുസ്തകങ്ങൾ വായിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി പറയുന്നതാണ്, എന്റെ അഭിപ്രായമാണെന്ന് ദയവേത് തെറ്റിദ്ധരിച്ചുകളയരുത്. അപ്പോ മല സ്വപ്നം കണ്ടാൽ ഒരാൾ വിസർജിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണ് എന്നിരിക്കട്ടെ, എന്നാൽ അതിന്റെ അർത്ഥം ആ വ്യക്തി അസന്മാർഗികമായി സമ്പാദിച്ചു വച്ചിരിക്കുന്ന ധനം, ആ ധനം അതിൽ അദ്ദേഹത്തിന് അസന്മാർഗികമായി ആണ് അത് സമ്പാദിച്ചിരിക്കുന്നത്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ച് തിരിച്ചറിവുണ്ടാകുകയും ഭഗവാൻ അദ്ദേഹത്തോട് ക്ഷമിച്ചു എന്നുള്ളതിന്റെയും ഒരു തെളിവായിട്ടാണ് സ്വപ്ന വ്യാഖ്യാതാക്കൾ അതിനെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ആ വ്യക്തിയുടെ മേൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു ദോഷം, ഒരു ഒരു ദുശീലമോ ഒരു ദോഷമോ എന്തെങ്കിലും ഒന്ന് ഇല്ലാതായി പോവുകയാണ്, ആ വ്യക്തി അടുത്ത ദിവസം മുതൽ പെർഫെക്റ്റ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം എന്നാണ് പറയുന്നത്. അതുപോലെ ഒരാൾ അമിതമായിട്ട് വിസർജിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ, അയാൾ ഉദ്ദേശിച്ച കാര്യം, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുകയാണെങ്കിൽ ആ കാര്യം നടക്കുന്നതിന് കാലതാമസം നേരിടുമെന്നും നടക്കാൻ സാധ്യത വളരെ കുറവാണ് എന്നുമാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഒരാള് സ്വപ്നം കാണുന്നത് ഉറച്ച മലമാണ് സ്വപ്നം കാണുന്നതെന്ന് ഇരിക്കട്ടെ, എന്നാൽ അതിന്റെ അർത്ഥം ആ വ്യക്തിക്ക് തന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരല്പം പണം ആരോഗ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി, ആശുപത്രി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉടൻ തന്നെ ചിലവാകും എന്നാണ് അതിന്റെ അർത്ഥം. അതേസമയം വയറിളകി പോകുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ തന്റെ സമ്പാദ്യം മുഴുവനും തന്നെ ആശുപത്രി ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു പോകും എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ മൃഗങ്ങള്, പക്ഷികള്, മനുഷ്യര്, ആരെങ്കിലും കാഷ്ടം നമ്മുടെ ദേഹത്ത് വീണതായിട്ടോ വല്ലതുമാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ആ വ്യക്തിക്ക് ഉടൻ തന്നെ കുറച്ച് പണം വന്നു ചേരുമെന്നാണ്, ധനം ഉണ്ടാകും എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ചില സ്വപ്നങ്ങളിൽ വസ്ത്രത്തിൽ കൂടി വിസർജിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ അവൻ ഉടൻ തന്നെ ഒരു തെറ്റ് ചെയ്യും എന്നാണ് അതിന്റെ അർത്ഥം. അത് പുരുഷനാണ് അത്തരത്തിൽ സ്വപ്നം കാണുകയാണെങ്കിൽ, അതായത് ഉടുത്തിരിക്കുന്ന മുണ്ടിലൂടെയോ അല്ലെങ്കിൽ ധരിച്ച പാന്റിലൂടെയോ വിസർജിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അതിൽ മലം പറ്റിയിരിക്കുന്നതായിട്ടോ സ്വപ്നം കാണുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എത്രയും പെട്ടെന്ന് ഭാര്യയുമായി വഴക്കുണ്ടാക്കും എന്നാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം കുടുംബത്തിലുണ്ടാകും എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഒരാൾ മലം വിസർജിക്കുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത്, ആ മലത്തിനെ മണ്ണ് കൊണ്ട് മൂടുന്നതായിട്ടും കാണുകയാണ്, എന്നാൽ അതിന്റെ അർത്ഥം ഉടൻ തന്നെ കുറച്ച് പണം അദ്ദേഹം ആരും കാണാത്ത രീതിയിൽ, ആരും അറിയാത്ത രീതിയിൽ അദ്ദേഹം സ്വരൂപിച്ചു വെക്കും എന്നാണ് അർത്ഥം. മറ്റാരും അറിയാതെ രഹസ്യമായി കുറച്ച് പണം അദ്ദേഹം ശേഖരിക്കുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ഒരാൾ സ്വന്തം ശരീരത്തിൽ കൂടി കാഷ്ടിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഒരു ഉടൻ തന്നെ അയാളൊരു തെറ്റിൽ പെട്ടു പോകും എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഒരാളെ കിടക്കുന്ന വിരിപ്പിൽ കൂടി വിസർജിക്കുന്നതായി സ്വപ്നം കാണുകയാണെങ്കിൽ ആ സ്വപ്നത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് അയാള് ഒരു കിടപ്പ് രോഗിയായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. കിടപ്പ് രോഗി എന്ന് പറഞ്ഞാൽ എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ബെഡിൽ കൂടെ മലമൂത്ര വിസർജാദികൾ ചെയ്ത് കിടക്കുന്ന ഒരവസ്ഥ, അത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകും എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഒരാള് ഒരു പബ്ലിക് പ്ലേസിൽ ഒരു ഒത്തിരി ആൾക്കാർ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് വിസർജിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ വ്യക്തിക്ക് എന്തോ പൈശാചിക ബാധ ഏറ്റിരിക്കുകയാണ് എന്നാണ് ആ സ്വപ്നത്തിന്റെ അർത്ഥം. അതേസമയം ആ വ്യക്തി കടൽക്കരയിലിരുന്ന് കാഷ്ടിക്കുന്നതായിട്ടാണ്, അല്ലെങ്കിൽ കടൽക്കരയിലിരുന്ന് അദ്ദേഹം മലവിസർജനം നടത്തുകയും ആരും അദ്ദേഹത്തെ വഴക്കൊന്നും പറയുന്നില്ല, ഉപദ്രവിക്കുന്നില്ല, അത്തരത്തിലാണ് ഒരു സ്വപ്നം എന്നുണ്ടെങ്കിൽ ആ സ്വപ്നത്തിന്റെ അർത്ഥം അയാൾക്ക് ഉടൻ തന്നെ അപ്രതീക്ഷിതമായിട്ട് കുറെ ധനം വന്നു ചേരും എന്നാണ് അർത്ഥം. എന്തോ അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങളെല്ലാം ഉണ്ടാകാൻ പോകുന്നതിന്റെ ലക്ഷണമാണ്. അതേസമയം ഒരു വ്യക്തി മലമെടുത്ത് നമ്മുടെ ദേഹത്ത് എറിയുന്നതായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ
അതിൻ്റെ അർത്ഥം നമ്മൾ ഉടൻ തന്നെ അപവാദം കേൾക്കുമെന്നാണ്. നമ്മൾ ചെയ്യാത്ത ഒരു കുറ്റത്തിന് ആരെങ്കിലും ചെയ്യുന്ന ഒരു കുറ്റത്തിൻ്റെ അപവാദം നമ്മുടെ മേലിലുണ്ടാകും എന്ന് തന്നെയാണ് ആ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. പിന്നെ വേറൊരു സ്വപ്നം, ഒരാൾ എവിടെ നോക്കിയാലും അവിടെ മലം കുന്നുകൂടി കിടക്കുന്നതായിട്ടാണ് സ്വപ്നം എന്നിരിക്കട്ടെ. അതിൻ്റെ അർത്ഥം ഉടൻ തന്നെ അദ്ദേഹത്തിന് ഈ ഇത് കുന്നുകൂടി കണ്ടതുപോലെയുള്ള ധനങ്ങൾ കുന്നുകൂടി ഉണ്ടാകും. അപ്രതീക്ഷിതമായിട്ട് എങ്ങനെയോ അതിസമ്പന്നനാവാനുള്ള ഒരു യോഗം ഉടനെ വന്ന് കിടക്കുകയാണ് എന്നാണ് ആ സ്വപ്നത്തിന്റെ അർത്ഥം. ഇതൊക്കെയാണ് പൊതുവായിട്ട് സ്വപ്നം കണ്ടാലുള്ള ഫലത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായമല്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സ്വപ്ന വ്യാഖ്യാതാക്കൾ എഴുതിയ അഭിപ്രായമാണ് ഞാനിവിടെ പങ്കുവച്ചത്.